മന്ത്രി തോമസ് ചാണ്ടി മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നിയമത്തെ മാനിക്കുന്നുവെങ്കിൽ ദന്തഗോപുരത്തിൽ നിന്ന് താഴെ ഇറങ്ങണം, സാധാരണക്കാരെ പോലെ വിഷയത്തെ സമീപിക്കണമെന്നും കോടതി. ആലപ്പുഴ കളക്ടറുടെ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്ത ഹർജി നൽകിയ മന്ത്രിയുടെ നടപടി കൂട്ടുത്തരവാദിത്തം ഇല്ലായ്മയെന്നും തെറ്റാണെന്നും ഹൈക്കോടതി പരാമർശിച്ചു. തോമസ് ചാണ്ടിക്ക് ഇനി എങ്ങനെ മന്ത്രിസഭയിൽ ഇരിക്കാനാകും? കോടതിയെ സമീപിച്ച് തൽസ്ഥാനത്ത് തുടരാൻ മന്ത്രി ശ്രമിക്കുകയാണ്. കോടതിയെ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമെന്നും കോടതി ആഞ്ഞടിച്ചു. മന്ത്രിയുടെ നടപടി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയിലും മന്ത്രിസഭയിലും വിശ്വാസമില്ലെന്ന് തെളിയിക്കുന്നു. മന്ത്രിക്ക് അയോഗ്യത കൽപ്പിക്കാൻ ഇത് മതിയായ കാരണമാണെന്നും കോടതി വ്യക്തമാക്കി. ഹർജി പിൻവലിക്കാൻ അനുമതി നൽകിയെങ്കിലും പിൻവലിക്കേണ്ടെന്ന നിലപാടിലാണ് തോമസ് ചാണ്ടി. സർക്കാർ ഹർജി എതിർത്താൽ അതിനർത്ഥം മന്ത്രിയായ തോമസ് ചാണ്ടിയെ സർക്കാരിന് വിശ്വാസമില്ല എന്നല്ലേയെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ കൊച്ചിയിൽ NCP നേതൃയോഗം ചേരുന്നു. നേതൃയോഗത്തിൽ തുടക്കത്തിൽ ബഹളമുണ്ടായി. തോമസ് ചാണ്ടി പാർട്ടിയെ നാണം കെടുത്തിയെന്ന് യോഗത്തിൽ വിമർശനം ഉയർന്നു. യോഗത്തിൽ തോമസ് ചാണ്ടി പങ്കെടുക്കുന്നില്ല. എന്നാൽ മന്ത്രിയുടെ രാജി അനിവാര്യമെന്ന വിലയിരുത്തലാണ് NCP സംസ്ഥാന നേതൃത്വം. സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ അനുമതി ചോദിച്ചു. തനേഷ് തമ്പി വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. തനേഷ്, ഹൈക്കോടതി വീണ്ടും ആവർത്തിച്ച് കടുത്ത വിമർശനം ഉന്നയിക്കുന്നു മന്ത്രി തോമസ് ചാണ്ടിക്കെതിരെ. ഇനിയും തിരുവനന്തപുരത്ത് നിന്ന് ചില നിർണായക വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനമെടുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് തീരുമാനമെടുക്കാം. എന്താണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം അനുസരിക്കാൻ NCP ബാധ്യസ്ഥമാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഇടതുമുന്നണി യോഗത്തിലുണ്ടായിട്ടുള്ള ഒരു ധാരണ. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതിലേക്കാണ് എല്ലാവരും ഉറ്റു നോക്കുന്നത്. അതിനു മുൻപുള്ള സമയം മുഴുവൻ NCP ഉള്ളതാണ്. കാരണം NCP തോമസ് ചാണ്ടി രാജിവെപ്പിക്കാൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ തോമസ് ചാണ്ടി സ്വമേധയാ രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും മുഖ്യമന്ത്രി ഒരു നിലപാടിലേക്ക് പോവുക. ഏതായാലും മുഖ്യമന്ത്രി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. അദ്ദേഹം അതിനുശേഷം നേരെ ഓഫീസിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ചില കാര്യങ്ങൾ ചെയ്തതിന് ചില ഓഫീസിൽ ഒന്ന് കയറിയതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന് രണ്ട് സർക്കാർ പരിപാടികൾ ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. 3:30, 4 മണിക്കും ആ പരിപാടികളിൽ പങ്കെടുക്കാനായി പോകും. ഇതിനിടയിലുള്ള കുറച്ച് സമയം, ആ സമയമാണ് അദ്ദേഹം ഓഫീസിനകത്തുള്ളത്. ആ സമയത്ത് എന്ത് തരത്തിലുള്ള തുടർ നടപടികളാണ് അദ്ദേഹം സ്വീകരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് ഇത്രത്തോളം രൂക്ഷമായ പരാമർശങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇനി ഈ രാജി വെച്ച് താമസിപ്പിക്കേണ്ടതില്ല എന്ന ഒരു പൊതു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രാജി ഇന്ന് തന്നെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. കാരണം ഇടതുമുന്നണിയിലെ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ്. അവർ അങ്ങേയറ്റം പ്രകോപിതരാണ്. മാത്രമല്ല തോമസ് ചാണ്ടിക്കെതിരെ നടക്കുന്ന ഈ ഉയർന്നു വരുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ അത് സർക്കാരിനെ കൂടെ ബാധിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു കാര്യമാണ്. സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തത്തെ വരെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കോടതി പോയിരിക്കുന്നു. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഖണ്ഡിതമായ ഒരു നിലപാട് എടുക്കേണ്ട സാഹചര്യമാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ ഉടൻ തന്നെ, ഓഫീസിലെത്തിയാൽ ഉടൻ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി അദ്ദേഹം ബന്ധപ്പെടാനാണ് സാധ്യത. അതിനുശേഷം ചില ഒരുപക്ഷെ മറ്റ് ഘടകകക്ഷി നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷം വളരെ അടിയന്തരമായി ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും തോമസ് ചാണ്ടി ഇക്കാര്യത്തിൽ സ്വമേധയാ രാജിവെക്കാൻ തയ്യാറുണ്ടോ അതോ NCP സംസ്ഥാന നേതൃയോഗം ചേരുന്നുണ്ട്, ആ നേതൃയോഗത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പൊതു അഭിപ്രായം ഉയർന്നു വരുമോ എന്നുള്ളതിനെ കൂടി ചെവിയോർത്തുകൊണ്ട് മാത്രമേ മുഖ്യമന്ത്രി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ ഇന്ന് ഈ ദിവസത്തിന് ശേഷം ഇത് നീണ്ടു പോവുകയാണെങ്കിൽ അത് ഇടതുമുന്നണിയെ ഗുരുതരമായ സമാനത. നമുക്ക് കോടതിയിലെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അനിൽ മാനുവൽ ചേരുന്നു. അനിൽ, എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന്? ഫിജി, ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ഹൈക്കോടതി വളരെ രൂക്ഷമായിട്ടാണ് തോമസ് ചാണ്ടിയോട് പറഞ്ഞിരിക്കുന്നത്. നിയമത്തെ മാനിക്കുന്നെങ്കിൽ ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങി സാധാരണക്കാരനെ പോലെ വിഷയത്തെ സമീപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കോടതി പറഞ്ഞിട്ടില്ല. ഇതിനെ ഏതെല്ലാം കോടതി നടപടി ആയതുകൊണ്ടും ആയാലും മന്ത്രി രാജിവെക്കുന്നില്ല എങ്കിൽ പ്രതിപക്ഷം പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉള്ള തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെയല്ലേ, കോടതി ഈ രാജ്യത്ത് തന്നെയുള്ള കോടതിയല്ലേ, ഈ രാജ്യം വിട്ടുള്ള കോടതിയാണ്. നാട്ടിൽ നടക്കുന്നതെല്ലാം കോടതിയിൽ സ്വാഭാവികമായി പ്രതിഫലിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന
തെറ്റായ കാര്യങ്ങളിൽ കോടതി അസംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാൻ കഴിയും? മന്ത്രി രാജിവെക്കാൻ കോടതി പറഞ്ഞില്ല. ഹർജിയായിട്ട് പോവുകയാണെങ്കിൽ രാജിവെച്ചിട്ട് സാധാരണ പൗരനായി പോകണമെന്നാണ് പറഞ്ഞു. കാരണം ഒരു ഭരണഘടനാ സ്ഥാപനമാണ് മന്ത്രി എന്ന് പറയുന്നത്. ആ സ്ഥാപനം ആ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ കേസ് കൊടുക്കുന്ന നടപടി ശരിയല്ല. ആധാർ കേസിൽ മമതാ ബാനർജി കേസ് കൊടുത്തപ്പോൾ സർക്കാരിനെതിരെ കേസ് കൊടുക്കാൻ കഴിയില്ല, വ്യക്തിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നാണ് പറഞ്ഞത്. അല്ല, മന്ത്രിയായി ഇരുന്നുകൊണ്ടാണല്ലോ ഏതായാലും കൊടുക്കുന്നത്. അതാ പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് സുപ്രീം കോടതി നിരീക്ഷിച്ചല്ലോ. അതാണ് ഞങ്ങൾക്ക് സംശയം. എന്തുകൊണ്ടാണ് ഏതായാലും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും ഇ പി ജയരാജന് കൊടുക്കാത്തൊരു സൗകര്യം സൗജന്യവും ഈ മന്ത്രിക്ക് കൊടുക്കേണ്ട കാര്യം എന്താ? ചാണ്ടിക്ക് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഏതായാലും പണത്തിനും ഇതേ പരുന്തും പറക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി. അതൊന്നും നിങ്ങൾ വിലയിരുത്തിയാൽ മതി. എന്താന്ന് അല്ല, ഞങ്ങൾ അങ്ങനൊന്നും അവകാശപ്പെടുന്നില്ലല്ലോ. നിങ്ങളാണ് മിടുക്കന്മാരെന്ന് തന്നെ അയാള് പറയുന്നു. നിങ്ങൾ വെറും പാവങ്ങളല്ലേ. ഈ മിടുക്കേതായാലും നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായുള്ളൂ. ഞങ്ങൾ പാവങ്ങളോട് നിങ്ങൾക്ക് ഇതൊക്കെ ആകാം. അനിൽ മാനുവൽ കോടതിയിൽ നിന്ന്. അനിൽ, എന്താണ് കോടതിയിൽ നിന്ന് ഒടുവിൽ? ഫിജി, ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയിരുന്നത് തന്നെയാണ്, കോടതി ഇപ്പോൾ കോടതി നടപടികൾ ഇപ്പോൾ ഇപ്പോഴും നിൽക്കുന്നത്. അതായത് ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങിയ സാധാരണ മനുഷ്യനായി നിയമ വിഷയത്തെ സമീപിക്കണം എന്ന് ആണ് കോടതി പറഞ്ഞത്. ഇതിൽ നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തൽക്കാലം ഇതിന് വ്യാഖ്യാനം കൊടുക്കാൻ കൊടുക്കാതിരിക്കുന്നതാണ് തൽക്കാലം ഉചിതം. കാരണം ഇത് കോടതി നടപടിയാണ്, ഹൈക്കോടതി പോലെ ഉന്നത നീതിപീഠത്തിൽ നിന്ന് ഉണ്ടായ ഒരു പരാമർശമാണ്. അത് ഉത്തരവായി പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതിൽ തന്നെ അതിൽ തന്നെ നിർത്തിക്കൊണ്ട് നമുക്കതിനെ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ അതേസമയം തന്നെ കോടതി രാവിലെ ഉന്നയിച്ച രൂക്ഷ പരാമർശങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഇത് ഒട്ടും നിസ്സാരമല്ല, വളരെ ഗൗരവമുള്ള നിരീക്ഷണം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിന്റെ ഉത്തരവായി, അല്പസമയത്തുള്ള ഉത്തരവായി തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഹർജി പിൻവലിക്കാം എന്ന് ഹൈക്കോടതി ആവർത്തിച്ച് പലതവണ, രണ്ടു തവണയെങ്കിലും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി ഹർജി വേണമെങ്കിൽ പിൻവലിച്ചു കൊണ്ടുപോകാമെന്ന്. അതിന് തയ്യാറാകാതെ പോസ്റ്റാണ്ടി മുന്നോട്ട് പോകുമ്പോൾ അത് ഉത്തരവായി തന്നെ വൈകാതെ പുറത്തു വരും. അതിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം തൽക്കാലം. പക്ഷേ എന്ത് തന്നെയായാലും ഇത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതുപോലെ ഇത് വളരെ രൂക്ഷമായ പരാമർശമാണ്. ഇത് മുന്നണി പാർട്ടിക്കോ മുന്നണിക്കോ തോമസ് ചാണ്ടിക്കോ ഒന്ന് നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. കോടതിയെ സമീപിച്ചത് ഏറ്റവും വലിയ ഗതികേടായി, തോമസ് ചാണ്ടിക്ക് ഏറ്റവും വലിയ ഗതികേടായി എന്ന് തന്നെ പറയേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഫിജി, ശരി, നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. അനിൽ തനേഷിലേക്ക് പോകുന്നു. തനേഷ്, എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വരുന്ന സമ്പത്തിന്റെ മഹിമയാണ് മന്ത്രിപദത്തിൽ തുടരുന്നതിന് ആധാരം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ പ്രതിപക്ഷം ഈ ഒരു വിഷയം എങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്? ഒരുപക്ഷെ മറ്റു പ്രശ്നങ്ങൾ സോളാറുമായി ബന്ധപ്പെട്ട് തലപുകയ്ക്കുകയായിരുന്നു പ്രതിപക്ഷം. തോമസ് ചാണ്ടി വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്? തോമസ് ചാണ്ടി വിഷയത്തെ നിയമസഭയ്ക്കകത്ത് നന്നായി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പുറത്ത് എത്രത്തോളം പ്രതിപക്ഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിനകത്ത് തന്നെ അല്ലെങ്കിൽ UDFനകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ പല കോൺഗ്രസ് നേതാക്കളും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും പലപ്പോഴും പ്രസ്താവനകളിൽ മാത്രമായിരുന്നു ഈ അവസാന ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചില മാർച്ചുകളോ മന്ത്രിയുടെ വീട്ടിലേക്കോ ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ചുകളോ ഒഴിച്ചു നിർത്തിയാൽ പ്രസ്താവനകൾ കൂടി മാത്രമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത് കോൺഗ്രസിനകത്തും UDFനകത്തും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പല
ഘട്ടങ്ങളിലായി വെളിവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ തന്നെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ പുറത്തു വരികയും പുതിയ പുതിയ കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും എല്ലാം മാധ്യമങ്ങൾ വഴിയാണ് വന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം റവന്യൂ വകുപ്പാണ്. റവന്യൂ വകുപ്പ് ഇക്കാര്യത്തിൽ വളരെ കണിശമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടി വി അനുപമ ആലപ്പുഴ ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ട്, ആ ഒരു മന്ത്രിക്കെതിരെ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകുന്നതിനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ മറ്റ് ഒട്ടേറെ സാഹചര്യങ്ങൾക്കൊപ്പം നിയമപരവും അതുപോലെ തന്നെ ഭരണതലത്തിലുള്ളതും മാധ്യമങ്ങൾ വഴിയുള്ളതും അത്തരത്തിലുള്ള ഒട്ടേറെ സമ്മർദ്ദങ്ങൾക്കൊപ്പം പ്രതിപക്ഷത്തിനും അതിൻ്റെതായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. നിയമസഭയ്ക്കുള്ളിൽ വളരെ ശക്തമായിട്ട് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ പുറത്ത് ആ ഒരു ചൂടും ആ ഒരു വീറും വാശിയും ഒന്നും കണ്ടിരുന്നില്ല എന്നുള്ളതും പ്രത്യേകം പറയേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കളക്ടറുടെ റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം, ഇപ്പോൾ എ ജിയുടെ റിപ്പോർട്ട് നിയമോപദേശം കൂടെ ലഭിച്ചതിന് ശേഷം പ്രതിപക്ഷം കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം. അതേസമയം സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രത്യാരോപണങ്ങളും അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ആ ഒരു ദിവസത്തെ സമ്മേളനം കൂടി പിരിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ രീതിയിലുള്ള ഇടപെടലിനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും മറ്റ് ഘടകങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പങ്ക് കുറവായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുവിലയിരുത്തൽ. ശരി ധനേഷ്, ഞാൻ തിരിച്ചെത്താം. മന്ത്രി തോമസ് ചാണ്ടി മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടാകുന്നു. നിയമത്തെ മാനിക്കുന്നുവെങ്കിൽ ദന്തഗോപുരത്തിൽ നിന്ന് താഴെ ഇറങ്ങണം എന്ന തരത്തിൽ രൂക്ഷമായ പരാമർശങ്ങൾ വിമർശനങ്ങൾ തോമസ് ചാണ്ടിക്കെതിരെ കോടതി നടത്തുന്നു. കോടതി നടപടികൾ തുടരുകയാണ്. നമുക്ക് അതിന്റെ വിവരങ്ങളിലേക്കും എത്തേണ്ടതുണ്ട്. ശ്യാം ബാബു ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, എന്തായാലും സംസ്ഥാന ഘടകം ഇവിടെ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. എന്തായാലും തോമസ് ചാണ്ടിയോടൊപ്പമല്ല ഭൂരിഭാഗം പേരും എന്ന് തന്നെ മനസ്സിലാക്കുന്നു അവിടെ നിന്ന്. എന്തായാലും കേന്ദ്ര നേതൃത്വം ഇപ്പോഴും എന്ത് നിലപാടെടുത്തിട്ടുണ്ട്? സംസ്ഥാന ഘടകവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അവർ? തീർച്ചയായും, പ്രത്യേകിച്ച് ദേശീയ ജനറൽ സെക്രട്ടറിമാർ തന്നെ നിലവിലെ സംസ്ഥാന സമിതി അംഗങ്ങളുമായി നേരിട്ട് അല്ലെങ്കിൽ ഫോൺ വഴി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ദേശീയ തലത്തിലും ചില നീക്കങ്ങൾ സജീവമായി തന്നെ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനറൽ സെക്രട്ടറിമാരായ പ്രഫുൽ പട്ടേലും താരിഖ് അൻവറും ഫോൺ വഴി സംസാരിച്ചു. തീർച്ചയായും ഇത് വലിയ ഒരു ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉചിതമായൊരു തീരുമാനം ഉടൻ ഉണ്ടാകണം എന്നൊരു തത്വത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ തീരുമാനം എടുക്കാനായി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ നിയോഗിച്ചിരുന്നു. ശരത് പവാർ ഇതിൻ്റെ ഒരു തുടർ നടപടി എന്നോണം ഇന്ന് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ഈ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾ വന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെടുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ് ശരത് പവാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ഒരു രാജി ആവശ്യപ്പെടുന്ന ഒരു നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അത് തീർച്ചയായും പാർട്ടിക്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ ക്ഷീണം ഉണ്ടാകും എന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ സി പി ഇപ്പോൾ ഒരു രാജി ഉണ്ടായാൽ തന്നെ, ചാണ്ടിയുടെ രാജി ഉണ്ടായാൽ തന്നെ അത് തീർച്ചയായും എൻ സി പിക്ക് മന്ത്രിസഭയിലെ പ്രാതിനിധ്യം എന്നേക്കുമായി നിഷേധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി അത് ഉണ്ടാവരുത് എന്ന കാര്യവും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തേടിയിട്ടുണ്ട്. എന്തായാലും ഒരു സാവകാശമാണ് ഇപ്പോൾ ശരത് പവാറിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ശരത് പവാറിന്റെ മുന്നിലുള്ള വെല്ലുവിളി, ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, ഈ തോമസ് ചാണ്ടിയുടെ രാജി സംബന്ധിച്ച് ഇപ്പോൾ രണ്ട് തട്ടിലാണ് കേന്ദ്ര നേതൃത്വം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സമാഹയം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ശരത് പവാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു തീരുമാനം. അതിനുശേഷം തോമസ് ചാണ്ടി ഇനിയും തീർച്ചയായും രാജി സന്നദ്ധത അറിയിച്ചിട്ടില്ല, രാജിക്ക് തയ്യാറായിട്ടില്ല, രാജിക്ക് വഴങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തോമസ് ചാണ്ടിയെ രാജിവെപ്പിക്കാൻ ഇനി ഒരു സമ്മർദ്ദ തന്ത്രത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഒന്നുകിൽ ശരത് പവാറോ അല്ലെങ്കിൽ ശരത് പവാർ നിയോഗിക്കുന്ന ഏതെങ്കിലും ദേശീയ നേതാവോ ആയിരിക്കും തോമസ് ചാണ്ടിയോട് നേരിട്ട് വിളിച്ച് രാജി വെക്കണം എന്ന കാര്യം മുന്നോട്ട് വയ്ക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തോമസ് ചാണ്ടി സംസ്ഥാന എൻ സി പി നേതൃത്വത്തിൽ ഏറ്റവും പ്രബലമായ നേതാക്കൾ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തോമസ് ചാണ്ടിയെ അനുനയിപ്പിച്ച് ഒരു രാജിയിലേക്ക് എത്തിക്കുക അല്ലാതെ ഏതെങ്കിലും മറ്റു തരത്തിൽ അല്ലെങ്കിൽ സമ്മർദ്ദം കൂടുതൽ രൂക്ഷമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള നടപടി അതായത് രാജി വെച്ചേ മതിയാവൂ എന്ന രീതിയിൽ ഉറച്ച ശബ്ദത്തോടെ പറയാൻ ഇപ്പോഴും ദേശീയ നേതൃത്വം ഒരു മടി കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമായ നമുക്ക് പറയാൻ സാധിക്കുക. മാത്രമല്ല ഒരു പിളർപ്പിലേക്ക് അല്ലെങ്കിൽ പൊട്ടിത്തെറിയിലേക്ക് പാർട്ടിയെ സംസ്ഥാന നേതൃത്വത്തെ കൊണ്ടുപോകേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. എന്ത് തന്നെയായാലും ശരത് പവാർ പൂനെയിൽ എത്തിയതിനു ശേഷം ഉടൻ തന്നെ അല്ലെങ്കിൽ ഈ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാവും. അത്രയേ സാവകാശം മാത്രമേ ഇപ്പോൾ എൻ സി പിയുടെ ഭാഗത്തുള്ളൂ. ഇപ്പോഴും ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം
തന്നെയാണ്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശരത് പവാറിന്റെ തീരുമാനം തന്നെയാണ്. എന്ത് തന്നെയായാലും ഇന്ന് ഈ കോടതിയുടെ പരാമർശങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ കോടതിയുടെ ഈ ഒരു വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നേരത്തെ ഒറ്റ സ്വരത്തിൽ അടിയുറച്ച് തോമസ് ചാണ്ടിക്ക് പുറകിൽ നിന്ന ദേശീയ നേതൃത്വം പിന്നീട് രണ്ടായി പിരിഞ്ഞു. ഇപ്പോൾ കൂടുതൽ കൂടുതൽ ചാണ്ടിക്ക് പിന്തുണ അർപ്പിച്ചിരുന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ പതിയെ പതിയെ പിന്തുണ പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രഫുൽ പട്ടേലിന്റെ നിലപാട് തന്നെയാണ്. കോടതി ഇത്ര രൂക്ഷമായ വിമർശനം ഉന്നയിച്ച സമയത്ത് പോലും സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരനെ അദ്ദേഹം ഫോണിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഉടൻ രാജിവെക്കേണ്ട എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. ദേശീയ നേതൃത്വം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അന്ന് അല്പസമയം മുമ്പ് പ്രഫുൽ പട്ടേൽ ടി പി പീതാംബരനെ വിളിച്ച് നൽകിയിരുന്നത്. എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. വിമർശനങ്ങൾ, അതിരൂക്ഷമായ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് സർക്കാരിനെ തന്നെ വിമർശിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും പ്രസ്താവനകൾ പരാമർശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായും മുന്നണിയിലെ എൻ സി പിയുടെ ഭാവിയെ തന്നെ ഇപ്പോൾ അനിശ്ചിതത്തിലാക്കും എന്ന ഒരു പൊതു വിലയിരുത്തലാണ് ഇപ്പോൾ ഒരു പ്രബലമായ വിഭാഗം, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. താരിഖ് അൻവറിന്റെ ഇടപെടൽ തന്നെയാണ് ഈ ദേശീയ തലത്തിൽ ഈ ഒരു രണ്ട് അഭിപ്രായം ഉയർത്തിരിഞ്ഞു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ത് തന്നെയാലും ഇപ്പോഴും ആ തീരുമാനം ശരത് പവാറിന്റെ ഭാഗത്ത് തന്നെയാണ്. ശരത് പവാർ എന്താണ് കോടതിയിൽ നിന്നുള്ള പുരോഗതി? ഫിജി കോടതിയിൽ ഇപ്പോൾ ഉത്തരവ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്നത്. ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജിയിൽ വാദം കേട്ടത്, രാവിലെ മുതൽ വാദം കേട്ടത്. അതിന് ഏറ്റവും ഒടുവിൽ വളരെ രൂക്ഷമായ പരാമർശങ്ങൾ തോമസ് ചാണ്ടിക്കെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടായ ശേഷമാണ് ഇപ്പോൾ ഉത്തരവ് എഴുതാൻ തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് മുൻപ് ഇത് പിരിയുമ്പോൾ, അതായത് കേസ് മറ്റു കേസുകളിലേക്ക് കോടതി കടന്നുകൊണ്ട് കഴിഞ്ഞ 12:30 മറ്റു കേസുകളിലേക്ക് കടക്കുമ്പോൾ കോടതി പറഞ്ഞത് വേണമെങ്കിൽ ഈ ഹർജി പിൻവലിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 1:45 തീരുമാനം അറിയിക്കാൻ പറഞ്ഞാണ് കോടതി പിരിഞ്ഞത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഹർജി പിൻവലിക്കുന്നില്ല എന്ന് പറഞ്ഞ് തോമസ് ചാണ്ടിയുടെ പക്ഷം മുന്നോട്ട് പോയതോടെയാണ് വീണ്ടും അതിരൂക്ഷമായ പരാമർശങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വന്നത്. കുറച്ചു മുമ്പ് നമ്മൾ കേട്ടതുപോലെ നിയമത്തെ, സാധാരണ മനുഷ്യനായി ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തോമസ് ചാണ്ടി തയ്യാറാകണം എന്നാണ് ഹൈക്കോടതി വളരെ രൂക്ഷമായി പറഞ്ഞത്. അപ്പോൾ അത്തരം രൂക്ഷമായ പരാമർശങ്ങൾ കൂടി ഇടയാക്കിയ ശേഷം ഇയാക്കിയ ഹർജിയിലാണ് ഇപ്പോൾ ഉത്തരവിറങ്ങാൻ പോകുന്നത്. ഈ ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങി വന്ന നടപടികൾ നേരിടണം എന്ന് പറഞ്ഞതിനെ വേണമെങ്കിൽ അതിനെ ഒരു തരത്തിൽ തോമസ് ചാണ്ടി സ്ഥാനമൊഴിഞ്ഞ് ഇറങ്ങണം എന്നുള്ള തരത്തിൽ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാര്യം ഉത്തരവ് എഴുതാൻ കോടതി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഉത്തരവിൽ, അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് വരെ കാക്കുന്നതാണ് നല്ലത്. ഹൈക്കോടതി പോലെ ഉന്നത നീതിപീഠത്തിന്റെ പരാമർശങ്ങൾ ആയതുകൊണ്ട് അതിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തൽക്കാലം ഒരു മറ്റൊരു വ്യാഖ്യാനത്തെ നമ്മൾ മുതിരുന്നില്ല. പക്ഷേ ഉത്തരവ് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞു, അല്പസമയത്തോളം ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. ഈ തോമസ് ചാണ്ടി ഹർജിയുമായി, ആലപ്പുഴ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിനെതിരെ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ച തോമസ് ചാണ്ടിയുടെ നടപടി വലിയ അഭിവേഗമായി എന്ന് തന്നെ പറയേണ്ട ഘട്ടത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഫിജി ശരി അനിൽ, എന്തായാലും കോടതിയിൽ നിന്നുള്ള സുപ്രധാനമായ തീരുമാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ശ്രീ പന്തളം സുധാകരൻ കോൺഗ്രസ് നേതാവ് ചേരുന്നു. ശ്രീ പന്തളം സുധാകരൻ, അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് തോമസ് ചാണ്ടിക്കെതിരെ ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ ഈ ദന്തഗോപുരത്തിൽ നിന്ന് താഴെ ഇറങ്ങണം എന്ന് പറയും. നമ്മൾ കണ്ടതാണ് തോമസ് ചാണ്ടി സർക്കാരിനെ തന്നെ വെല്ലുവിളിച്ച് വിമർശിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതി. അത് ചലഞ്ച് ചെയ്യുന്നു നിയമപരമായി തന്നെ. എന്തായിരിക്കും ഇത്തരത്തിൽ രൂക്ഷ പരാമർശങ്ങൾ നിരീക്ഷണം കോടതി നടത്തണമെങ്കിൽ എന്തായിരിക്കും കോടതി കാണുന്നത്? അല്ല, ഈ നമ്മൾ ഇപ്പൊ കഥാനായകൻ എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ നമ്മൾ പറയുന്ന ആള് ശ്രീ തോമസ് ചാണ്ടി. ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നിയമസഭയ്ക്കുള്ളിലും പൊതുജനങ്ങളുടെ മധ്യത്തിലും മാധ്യമങ്ങളുടെ മുമ്പിലും ഒക്കെ വെല്ലുവിളി നടത്താനുള്ള കാരണം, നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, പണത്തിന് മീതെ പരുന്തും പറക്കുകയില്ല എന്നുള്ളത്. ആ ഒരു അഹങ്കാരവും ധിക്കാരവുമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. യഥാർത്ഥം എനിക്ക് തോന്നുന്നത് മരിച്ചു കഴിഞ്ഞ് വെന്റിലേറ്ററിൽ നമ്മുടെ ചില സ്വകാര്യ ആശുപത്രികൾ രോഗികളെ കിടത്താറുണ്ട്. രക്ഷിതാക്കളോട് പറയില്ല ആൾ മരിച്ചു എന്ന്, കാരണം അത്രയും കൂടെ പണം കിട്ടണം. അപ്പം മരിച്ചു കഴിഞ്ഞ ശവശരീരത്തെ വെന്റിലേറ്ററിൽ ഇടുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട തോമസ് ചാണ്ടിയുടെ മന്ത്രി എന്നുള്ള നിലയിലുള്ള അവസ്ഥ. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഞെട്ടലോട് കൂടി മാത്രമേ നമുക്കിത് കാണാൻ കിട്ടാം. കേരളത്തിൽ ഒരു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഒരു മന്ത്രി രാജിവെക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞു. ഇതുവരെ പല പരാമർശങ്ങളെ നടത്തിയിട്ടുള്ളൂ. ഞാൻ 82 ശ്രീ കെ കരുണാകരൻ്റെ ഗവൺമെൻറ് കാലത്ത് അന്നത്തെ ഇറിഗേഷൻ മന്ത്രി എം പി ഗംഗാധരൻ്റെ പേരിൽ വടക്കാഞ്ചേരി വിജിലൻസ് കോടതി ഒരു കമൻ്റ് പറഞ്ഞപ്പോൾ ആ കമൻറ്റിൻ്റെ പേരിൽ രാജിവെച്ച മന്ത്രിമാരുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു രാജിവെക്കുകയാണ് ഉത്തമം എന്ന്. എന്നിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നത് എവിടെ വരെ പോകും എന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജന
ജനങ്ങളോടും ഭരണഘടനയോടുമുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും സംരക്ഷിക്കുന്നത് ഇതൊക്കെ മുന്നണി മര്യാദയുടെ ഉള്ളിൽ തന്നെയാണോ ഇപ്പോഴും കാര്യങ്ങൾ നിൽക്കുന്നത്? രാഷ്ട്രീയ മര്യാദ കാണിക്കുകയാണോ? നേരത്തെ ഇ പി ജയരാജനോട് പോലും ഇത്തരത്തിലുള്ളൊരു ആനുകൂല്യവും സാവകാശവും ഒന്ന് മുഖ്യമന്ത്രി ചെയ്തിരുന്നില്ല. അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വലം കൈയായിരുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവായി കൂടിയായിരുന്നല്ലോ അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജൻ. അദ്ദേഹത്തിൻ്റെ ഇഷ്യൂ മാധ്യമങ്ങളിലൂടെയും നിയമസഭയിലും വന്ന് തൊട്ടടുത്ത ദിവസം പേരൂർക്കടയിലെ എസ് എ പി ക്യാമ്പിൽ പാസിംഗ് ഔട്ടിൽ പരേഡിൽ തന്നെ അദ്ദേഹം പരാമർശിച്ചല്ലോ, രാജിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് എന്ന് വ്യക്തമാക്കി പ്രസംഗം നടത്തി പിറ്റേ ദിവസം രാജിവെച്ചു. ഇപ്പത്തന്നെ എൻ സി പിയുടെ ശ്രീ തോമസ് ചാണ്ടിക്ക് വഴിവെച്ച ശ്രീ ശശീന്ദ്രൻ്റെ രാജി മണിക്കൂറുകൾക്കുള്ളിലല്ലേ മണിക്കൂറുകൾ എടുത്തോ എന്ന് എനിക്ക് സംശയമുണ്ട്, നമുക്കൊക്കെ സംശയമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങൾ നമ്മളൊന്ന് ആലോചിക്കുക, എത്ര ദിവസങ്ങളായിട്ട് നിയമസഭയ്ക്കുള്ളിൽ കലി തുള്ളിക്കൊണ്ട് തോമസ് ചാണ്ടി പറഞ്ഞെന്താണ്? ഒരു 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 സെൻറ്റിമീറ്റർ ഭൂമിയെങ്കിലും ഞാൻ കയ്യേറിയിട്ടുണ്ടെങ്കിൽ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കാം എന്നൊക്കെ അദ്ദേഹം വീമ്പിളൊക്കെ ഉണ്ടായി. ഇപ്പോൾ വളരെ വ്യക്തമായി, കാരണം തോമസ് ചാണ്ടി ഉൾപ്പെടുന്ന ക്യാബിനറ്റ് ക്യാബിനറ്റിനുള്ള പ്രത്യേകത എന്താ? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വൺ അമംഗ് ദി ഈക്വൽസ് ആണ്. അപ്പോൾ മുഖ്യമന്ത്രിക്കുള്ള അതേ അവകാശവും തുല്യതയും അധികാരവും മന്ത്രിക്കുണ്ട്. അപ്പോൾ ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ തോമസ് ചാണ്ടി ഉൾപ്പെടുന്ന ക്യാബിനറ്റിൻ്റെ തീരുമാനം ആണ് ഒരു ജില്ലാ കളക്ടറെ നിയോഗിക്കുന്നത്. ആ ക്യാബിനറ്റ് നിയോഗിച്ച ജില്ലാ കളക്ടറാണ് ആലപ്പുഴയിലെ ടി വി അനുപമ. അവർ വളരെ നിർഭയമായിട്ട് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഒരു റിപ്പോർട്ട് സത്യസന്ധമായി അവതരിപ്പിച്ചു, റിപ്പോർട്ട് ഗവൺമെൻറ് നൽകി. ആ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയെ തോമസ് ചാണ്ടി സമീപിച്ചു. കോടതി സമീപിച്ചെങ്ങനെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം പറയാം, ഞാനും കുറേ കാലം മന്ത്രിയായിരുന്ന ആളാണ്. മന്ത്രിയായിരിക്കുമ്പോൾ ഒരിക്കലും കോടതിയിൽ സമീപിക്കണമെങ്കിൽ ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ലോ സെക്രട്ടറി അല്ലെങ്കിൽ അതുപോലെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തുന്ന വക്കീലന്മാരും മുഖാന്തരമേ അത് ഗവൺമെൻറ്റാണ് ആ കേസ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതാണ് ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ ചൊടിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ദന്തഗോപുരത്തിന് താഴെ ഇറങ്ങാനും സാധാരണക്കാരനായി ഈ വിഷയത്തെ സമീപിക്കണമെന്ന് വരെ കോടതി പറയുന്ന ഒരു സാഹചര്യമുണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വിലക്കെടുത്തു, വില കൊടുത്ത് സീറ്റ് മേടിച്ചു, വില കൊടുത്ത് മന്ത്രിസ്ഥാനം മേടിച്ചു, വില കൊടുത്ത് പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾ നേടി. ഇനി നീതിപീഠത്തെ കൂടി ചിലപ്പോൾ വിലക്കെടുക്കാം എന്നുള്ള ചിന്തയിലായിരിക്കാം ശ്രീ തോമസ് ചാണ്ടി നിന്നത് എനിക്ക് തോന്നും. മാത്രമല്ല കേരളത്തിൽ യു ഡി എഫിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൂടി ധർമ്മസങ്കടത്തിലാക്കുന്നതിന് കൂടിയായിരിക്കും ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള ഒരു എം പിയെ തന്നെ ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ കോടതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ കൗശലവും എല്ലാവർക്കും അറിയാം ശരത് പവാറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദേശീയ തലത്തിൽ നല്ലൊരു യോജിപ്പിലാണ്. അപ്പോൾ അവിടെ ശരി, ശ്രീ മംഗളം സുധാകരൻ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ കോടതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. കളക്ടറെ സമീപിക്കണം എന്ന് കോടതി പറയുന്നു. റിപ്പോർട്ടിലെ പരാമർശം നീക്കാൻ കളക്ടറെ സമീപിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെടുന്നത്. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫിജി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിനായി തോമസ് ചാണ്ടി ആലപ്പുഴ ജില്ലാ കളക്ടർ റിപ്പോർട്ടിൽ തന്റെ പേര് പരാമർശിച്ചുള്ള ആക്ഷേപങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് അതിനായി ജില്ലാ കളക്ടറെ തന്നെ സമീപിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുള്ള ഉത്തരവാകുന്നത്. അത് ഉത്തരവല്ല, ജസ്റ്റിസ് പി എൻ രവീന്ദ്രൻ ഡിവിഷൻ ബെഞ്ചിലെ ഒരു ജഡ്ജിയുടെ നിരീക്ഷണമാണ്, ഒരു നിർദ്ദേശമാണത്. ജഡ്ജിമാർ ഇക്കാര്യത്തിൽ വിയോജിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. കോടതി മുറിയിൽ നിന്ന് വിവരങ്ങൾ നമുക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കെ ജി കൃഷ്ണകുമാറാണ്. പൂർണ്ണ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൃഷ്ണകുമാർ ഇപ്പോൾ നൽകുന്ന വിവരം വെച്ച് പറയാൻ കഴിയുന്നത് ഡിവിഷൻ ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാരിൽ അവർ തമ്മിൽ വിയോജിച്ചു എന്ന് വെച്ചാൽ രണ്ട് അഭിപ്രായങ്ങളാണ് അവർ രേഖപ്പെടുത്തുന്നത്. അതിലൊന്ന് ഒരാൾ അറിയിച്ചിരിക്കുന്നത് ഒരാളുടെ നിർദ്ദേശം റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നീക്കാൻ ജില്ലാ കളക്ടറെ തന്നെ സമീപിക്കണം എന്നാണ്. അത് ജസ്റ്റിസ് പി എൻ രവീന്ദ്രനാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. 15 ദിവസത്തിനകം കളക്ടറെ കണ്ട് കളക്ടർ തീരുമാനമെടുക്കണം എന്ന് ഉത്തരവിൽ പരാമർശിക്കുന്നു. ഇത് യോജിച്ച ഉത്തരവാണോ അതല്ല രണ്ടായി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം വരുമോ എന്ന് വ്യക്തമല്ല. സാധ്യതയില്ല, ഇത് തന്നെയാകും ഉത്തരവ്. അന്തിമ ഉത്തരവ് ഇത് തന്നെ ാണ് സാധ്യത. മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിച്ചത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുകൂടി കോടതി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ കൂടി ഉത്തരവിൽ പരാമർശിക്കുന്നു. ഉത്തരവിന്റെ പൂർണ്ണ രൂപം നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫിജി,
ഏതായാലും തോമസ് ചാണ്ടിക്ക് ശുഭകരമല്ല കാര്യങ്ങൾ എന്നുള്ള നിലയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തോമസ് ചാണ്ടിയുടെ ഹർജിയിലെ ആവശ്യങ്ങൾ ഹൈക്കോടതി നിഷേധിച്ചിരിക്കുന്നു. അതായത് തന്റെ പേര് പരാമർശിച്ചുള്ള ആക്ഷേപങ്ങൾ നീക്കണമെന്ന ആവശ്യം തോമസ് ചാണ്ടിയുടെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. അതിനായി ജില്ലാ കളക്ടറെ തന്നെ സമീപിക്കാനാണ് ജസ്റ്റിസ് പി എൻ രവീന്ദ്രൻ നിർദ്ദേശിക്കുന്നത്. കൂടാതെ മറ്റൊരു ജഡ്ജി, ഡിവിഷൻ ബെഞ്ചിലെ മറ്റൊരു ജഡ്ജിയായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കുറിച്ചിരിക്കുന്നത് മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിച്ചത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇത് യോജിച്ച ഉത്തരവായി തന്നെ വരികയാണ്. പൂർണ്ണ വിവരങ്ങൾ നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഫിജി അനിൽ, നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നു നടപടി എടുക്കേണ്ട ഉത്തരവാദിത്വം കോടതിയുടെ തലയിൽ കെട്ടിവെക്കേണ്ട എന്ന് നേരത്തെ തന്നെ പരാമർശം നടത്തിയിരുന്നു. അതിന് പുറകെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള നിരീക്ഷണം കൂടി എത്തുന്നത്. കളക്ടറെ തന്നെ സമീപിക്കണം എന്ന് പറയുന്നു, ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ തോമസ് ചാണ്ടി കാണിച്ചത് എത്രമാത്രം അവിവേകമാണ്, നിയമപരമായി നിലനിൽപ്പില്ലാത്ത അവിവേകം എന്ന് വിമർശിക്കേണ്ടി വരും. അതെ, അത് അക്കാര്യം ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെയുണ്ട് ഫിജി, ഞാൻ അതുകൂടെ പരാമർശിക്കാം. അതായത് പൊതുവിഷയങ്ങളിൽ മന്ത്രിസഭ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെതായി പുറത്തു വരുന്നു. ഈ കേസിലേത് ഒരു അസാധാരണ സാഹചര്യമാണെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. രാവിലെ തന്നെ കോടതി പറഞ്ഞിരുന്നു മന്ത്രിസഭ തീരുമാനിച്ച് മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ നടത്തിയ അന്വേഷണത്തിനെതിരെയാണ് തോമസ് ചാണ്ടി, മന്ത്രിയായ തോമസ് ചാണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ അത് അസാധാരണമാണ് എന്ന് കോടതി രാവിലെ തന്നെ പറഞ്ഞിരുന്നു. ഇത് മന്ത്രിസഭയെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം നിരക്കുന്നതല്ല ഇക്കാര്യം, മന്ത്രിക്ക് തോമസ് ചാണ്ടിക്ക് അയോഗ്യത കൽപ്പിക്കാൻ മതിയായ കാരണമാണ് ഇത് എന്ന് തന്നെ രാവിലെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ അക്കാര്യമാണ് ഉത്തരവിലും പ്രത്യേകം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശിക്കുന്നു. പൊതുവിഷയങ്ങളിൽ മന്ത്രിസഭ ഒരുമിച്ച് നിൽക്കണം. ഈ കേസിലെ അസാധാരണ സാഹചര്യമാണ്. മന്ത്രിയായി തുടരുന്നിടത്തോളം ഭരണഘടന അനുശാസിക്കുന്ന കൂട്ടു ഉത്തരവാദിത്തം പാലിക്കണം എന്ന് വളരെ കർശനമായ നിർദ്ദേശം കൂടിയാണ് തോമസ് ചാണ്ടിക്ക് ഈ ഉത്തരവിലൂടെ കോടതി നൽകുന്നത്. ഫിജി, ഇത് ഒരു നമുക്ക് ഒരു തരത്തിലും കുറച്ച് കാണാവുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും നിസ്സാരമായി കാണാവുന്ന ഒരു കാര്യമല്ല. സർക്കാരിനെ സംബന്ധിച്ചും മന്ത്രിസഭയെ സംബന്ധിച്ചും ഈ തോമസ് ചാണ്ടി എന്ന മന്ത്രിയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചും വളരെ ഗുരുതരമായ പരാമർശമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയണം. മന്ത്രിയായി തുടരുന്നിടത്തോളം ഭരണഘടന അനുശാസിക്കുന്ന കൂട്ടു ഉത്തരവാദിത്തം പാലിക്കണം എന്ന് പറയുമ്പോൾ അത് പാലിക്കാതെയാണ് തോമസ് ചാണ്ടി ഈ നടപടികളുമായി മുന്നോട്ട് പോയത് എന്ന് വളരെ വ്യക്തമാകുന്നു, പകൽ പോലെ വ്യക്തമാകുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങളുടെ വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് കോടതി വ്യക്തമായി പറയുന്നു. കാരണം തോമസ് ചാണ്ടിയെ അയോഗ്യനാക്കാൻ മതിയായ കാരണമാണിത് എന്നാണ് കോടതി രാവിലെ മുന്നറിയിപ്പിന്റെ രൂപേണ നൽകി അറിയിച്ചത്. ഇതിപ്പോൾ ഉത്തരവായി തന്നെ, രാവിലേതുള്ളത് വാക്കാലുള്ള പരാമർശങ്ങളായിരുന്നെങ്കിൽ ഇത് ഉത്തരവ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും തോമസ് ചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ഇനി മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിന് തന്നെ വലിയ തിരിച്ചടിയാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നീക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ച തോമസ് ചാണ്ടി തലക്കടിയേറ്റ പോലെ ഇരുട്ടടി കിട്ടിയത് പോലെയാണ് തോമസ് ചാണ്ടിക്ക് ഇത് വന്നിരിക്കുന്നത്. തോമസ് ചാണ്ടിക്ക് മാത്രമല്ല, ഈ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ തോമസ് ചാണ്ടിയുടെ നടപടി കൊണ്ടെത്തിയത്. പന്ത് വീണ്ടും കളക്ടറുടെ കോർട്ടിൽ തന്നെ എത്തുന്ന ഒരു സാഹചര്യം. ഇനി തോമസ് ചാണ്ടിയെ സംബന്ധിച്ച് അത് എത്രമാത്രം വെല്ലുവിളിയായിരിക്കും, വീണ്ടും കളക്ടറെ സമീപിക്കുക, പരാമർശം തിരുത്തണം എന്നുള്ള ആവശ്യത്തിൽ നിയമപരമായി തന്നെ അല്ലെങ്കിൽ ചട്ടങ്ങൾ പ്രകാരം എന്തായിരിക്കും തോമസ് ചാണ്ടി ഇനി ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്? ഇക്കാര്യത്തിൽ മറ്റൊരു ഒരു പോംവഴിയും തോമസ് ചാണ്ടിയുടെ മുമ്പിലില്ല, കളക്ടറെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ആ കളക്ടറെ സമീപിക്കാൻ കളക്ടർക്ക് രണ്ടാഴ്ചക്കുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ കളക്ടർ ഈ നടപടികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അതുവരെ തോമസ് ചാണ്ടിക്ക് ഇനിയും ഈ വിഷയത്തിൽ അനിശ്ചിതത്വം തുടർന്നുകൊണ്ട് തോമസ് ചാണ്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു പക്ഷേ ഇതുവരെയും ഈ തോമസ് ചാണ്ടിയുടെ രാജി ഒഴിവാക്കാൻ പറഞ്ഞ ന്യായങ്ങൾ പറഞ്ഞ പല കേന്ദ്രങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ഒരുപക്ഷെ ഇനി ഈ രണ്ടാഴ്ച കൂടി ജില്ലാ കളക്ടർ എതിർ പരാമർശങ്ങൾ നീക്കി നൽകുമോ എന്നറിയാൻ കാക്കണം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ നിയമപരമായോ ഒരു തരത്തിലും നിലനിൽപ്പുണ്ടാവുന്ന വാദമല്ല അത് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിയെ തുടർന്നിടത്തോളം ഭരണഘടന അനുശാസിക്കുന്ന കൂട്ടുത്തരവാദിത്വം തോമസ് ചാണ്ടി പാലിക്കണം എന്ന് വളരെ വ്യക്തമായിട്ടാണ് ഹൈക്കോടതി പറയുന്നത്. മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിച്ചത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുകൂടി കോടതി വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ മറ്റൊരു തരത്തിലുമുള്ള പഴുത് അവശേഷിപ്പിക്കാത്ത വേണ്ടി തന്നെയാണ് കോടതി ഇത് പറയുന്നത്. ഏതായാലും തോമസ് ചാണ്ടിക്ക് അങ്ങനെ തനിക്കെതിരെയുള്ള അല്ലെങ്കിൽ തോമസ് ചാണ്ടിയെ അവകാശപ്പെട്ടതുപോലെ തനിക്കെതിരെയുള്ള വാട്ടർവെൽ ടൂറിസം കമ്പനിക്കെതിരെയാണ് പരാമർശങ്ങൾ ആക്ഷേപങ്ങൾ ഉള്ളതെങ്കിൽ കളക്ടറുടെ റിപ്പോർട്ടിൽ ഉള്ളതെങ്കിൽ അത് നീക്കണമെങ്കിൽ കളക്ടറെ തന്നെ സമീപിക്കണം. പന്ത് കളക്ടറുടെ കോർട്ടിൽ എത്തുന്നു എന്നുള്ളത് കൊണ്ട് തോമസ് ചാണ്ടിക്ക്
ഒരു പഴുതും ഇനി അവശേഷിക്കുന്നില്ല. എന്തായാലും എത്ര വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് തോമസ് ചാണ്ടിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. തോമസ് ചാണ്ടിയുടെ ഹർജി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തൽ. തോമസ് ചാണ്ടിയുടെ ഹർജി ഉത്തരവിൽ ജഡ്ജിമാർക്ക് വിയോജിപ്പുണ്ടായിരിക്കുന്നു. റിപ്പോർട്ടിലെ പരാമർശം നീക്കാൻ കളക്ടറെ സമീപിക്കണമെന്ന് ജസ്റ്റിസ് പി എൻ രവീന്ദ്രൻ. ഒപ്പം 15 ദിവസത്തിനകം കളക്ടർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. കോടതിയെ സമീപിച്ചത് ഭരണഘടനാ വിരുദ്ധമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. പൊതുവിഷയങ്ങളിൽ മന്ത്രിസഭ ഒരുമിച്ച് നിൽക്കണം. കേസിലെ അത് അസാധാരണ സാഹചര്യമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അനിൽ, മറ്റൊരു വിഷയം പ്രധാനമായി ഒരുപക്ഷെ സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയാകുന്നതാണ് പൊതുവിഷയങ്ങളിൽ മന്ത്രിസഭ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള കോടതിയുടെ പരാമർശം. സർക്കാരിനെ സംബന്ധിച്ച് എത്ര കനത്ത ആഘാതമാണിത്? ഫിജി ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ തോമസ് ചാണ്ടിയുടെ വിഷയം, തോമസ് ചാണ്ടിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളിൽ ജില്ലാ കളക്ടർ ഒരു റിപ്പോർട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയ ശേഷവും ഈ വിഷയം ഇതുവരെ നീട്ടിക്കൊണ്ടുപോയതിന് ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ്, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് എന്ന് തന്നെ എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഹൈക്കോടതി തന്നെ ഇന്ന് രാവിലെ അത് വ്യക്തമായി അക്കാര്യത്തിൽ നിരീക്ഷണം നടത്തിയിരുന്നു. ഇതുവരെ സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റേറ്റ് അറ്റോർണിയോടാണ് ഹൈക്കോടതി പറഞ്ഞത്, ഇതുവരെയും ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയാത്തത് കൊണ്ടാണ് ഇത്രയധികം പൊതു താല്പര്യ ഹർജികൾ ഹൈക്കോടതിയിൽ വന്നത്. 4 പൊതുതാൽപര്യ ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് അങ്ങനെ സർക്കാർ ഉചിതമായ സമയത്ത് നടപടിയെടുക്കാതെ സർക്കാർ കോടതിയുടെ തലയിൽ ഇടാമെന്ന് കരുതിയാൽ നടക്കില്ല എന്ന് തന്നെ രാവിലെ കോടതി പറഞ്ഞു. അതിനർത്ഥം സർക്കാരിന് തന്നെയാണ് ഉത്തരവാദിത്വം എന്ന് കോടതി രാവിലെ സ്റ്റേറ്റ് അറ്റോർണിയോട് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ ഒരു രണ്ട് പോയിന്റ് കൂടെ ഹൈക്കോടതിയിൽ നിന്ന് കൂടുതലായി വരുന്നു. അതായത് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഇരുന്ന് ഒരാൾക്കും സർക്കാരിനെതിരെ വ്യക്തിഗത ഹർജി നൽകാനാകില്ല എന്ന് തന്നെ കോടതി വ്യക്തമായി പറയുന്നു. അതിനർത്ഥം തോമസ് അതുപോലെ അതിന് വിരുദ്ധമാണ് മന്ത്രിയുടെ ഹർജി. ഈ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനാ തത്വത്തിന് വിരുദ്ധമാണ് മന്ത്രിയുടെ ഹർജി എന്നാണ് പറയുന്നത്. കോടതി അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മന്ത്രിസഭ കൂട്ടുത്തരവാദിത്തോടെ പ്രവർത്തിക്കണമെന്നാണ് ഭരണഘടന പറയുന്നു എന്ന് കോടതി പറയുന്നു. അതിന് പിന്നാലെയാണ് പറയുന്നത് അതിന് വിരുദ്ധമാണ് മന്ത്രിയുടെ ഹർജി, മന്ത്രിസ്ഥാനത്തിരുന്ന് സർക്കാരിനെതിരെ വ്യക്തിഗത ഹർജി നൽകാനാകില്ല എന്ന് കോടതി ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോടതി പറയുന്നത്. അത് സർക്കാരിനെയും സർക്കാരിനെ പ്രതിനിധീകരിച്ചിരുന്ന കോടതിയിൽ ഹാജരായ അഭിഭാഷകന്റെ, സ്റ്റേറ്റ് അറ്റോർണി എന്ന മുതിർന്ന അഭിഭാഷകന്റെയും നിലപാടിന് തിരിച്ചടിയാണിത്. കാരണം സ്റ്റേറ്റ് അറ്റോർണി എന്ന് പറഞ്ഞത് അവിടെ സർക്കാർ തോമസ് ചാണ്ടി ഇന്ന് ഈ കോടതിയെ സമീപിച്ചിരിക്കുന്ന സർക്കാരിന്റെ ഈ തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ അദ്ദേഹം ഹൈക്കോടതിയുടെ മുന്നിൽ പോയ കേസിൽ അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളി എന്ന വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ LDF നേരത്തെ ആലോചിച്ചതാണ്. അദ്ദേഹവും LDFിലുണ്ടായിരുന്നു. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് LDF കണ്ടിട്ടുള്ളത്. അതിൽ മുഖ്യമന്ത്രി എന്ന നിലക്ക് പ്രശ്നങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കണം എന്ന് LDF തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന നിലക്ക് NCP കാര്യങ്ങൾ പരിശോധിച്ച് നിലപാടെടുക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് NCPയുടെ യോഗം നടക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനുമുണ്ട്. രണ്ട് ജഡ്ജിമാരാണ് ഈ കേസ് കേട്ടത്. അതിൽ വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം NCP എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഉചിതമായ തീരുമാനം തക്ക സമയത്ത് എടുക്കുകയും ചെയ്യും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. എന്തായാലും കോടതിയിലെ വിവരങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്, പൂർണ്ണമായി അതിലേക്ക് എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അനിലേക്ക് എത്തുകയാണ്. അനിൽ, എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇത് കുറച്ച് ലാഘവത്തോടെ കാണുന്നുണ്ടോ എന്നൊരു സംശയം. കോടതിയുടെ ഉത്തരവിന്റെ പൂർണ്ണ വിവരം അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വീണ്ടും പോകാം. ഈ തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ അദ്ദേഹം ഹൈക്കോടതിയുടെ മുന്നിൽ പോയ കേസിൽ
അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളി എന്ന വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ എൽ ഡി എഫ് നേരത്തെ ആലോചിച്ചതാണ്. അദ്ദേഹവും എൽ ഡി എഫിലുണ്ടായിരുന്നു. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൽ ഡി എഫ് കണ്ടിട്ടുള്ളത്. അതിൽ മുഖ്യമന്ത്രി എന്ന നിലക്ക് പ്രശ്നങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കണം എന്ന് എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന നിലക്ക് എൻ സി പി കാര്യങ്ങൾ പരിശോധിച്ച് നിലപാടെടുക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് എൻ സി പിയുടെ യോഗം നടക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനുമുണ്ട്. രണ്ട് ജഡ്ജിമാരാണ് ഈ കേസ് കേട്ടത്. അതിൽ വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം എൻ സി പി എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നും മനസ്സിലാക്കാം. ഉചിതമായ തീരുമാനം തക്ക സമയത്ത് എടുക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തോമസ് ചാണ്ടി വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിയിരിക്കുന്നു. തീരുമാനം തക്ക സമയത്തുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. കോടതി വിധിയും എൻ സി പി യോഗ തീരുമാനവും പരിശോധിച്ച ശേഷം നടപടിയുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. രതീഷ് വിശദാംശങ്ങൾ. രതീഷ്, എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ആലോചനയിൽ? മുഖ്യമന്ത്രി അല്പസമയത്തിന് മുമ്പാണ് ഫിജി അല്പസമയത്തിന് മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് ഈ രാജിക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ സൂചന മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. അദ്ദേഹം പറഞ്ഞത് ഇന്ന് തോമസ് ചാണ്ടിയുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയുണ്ടായിരുന്നു. രണ്ട് ജഡ്ജിമാരാണ് ഈ കേസ് പരിഗണിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അത് ഹർജി തള്ളുകയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ഇനി തീരുമാനമെടുക്കേണ്ട സമയത്തിലേക്കാണ് കടക്കുന്നത്. നേരത്തെ തന്നെ എൽ ഡി എഫ് മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയിരുന്നു കാര്യം ഈ തോമസ് ചാണ്ടി വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിനായി. കൂടാതെ എൻ സി പി സംസ്ഥാന ഘടകം എന്ത് ചിന്തിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കിയതിന് ശേഷം ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകും. എന്നാൽ എപ്പോഴാവും തീരുമാനം എന്നുള്ളതിനെക്കുറിച്ച് മുഖ്യമന്ത്രി വ്യക്തമായി പ്രതികരിച്ചില്ല. ഇന്ന് തന്നെ രാജി ഉണ്ടാവുമോ എന്നുള്ളതിനെക്കുറിച്ചും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം, അതായത് ഉചിതമായ തീരുമാനമെടുക്കേണ്ട സമയത്തിലേക്ക് കടന്നു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഉചിതമായ തീരുമാനം ഉടൻ ഉണ്ടാവും. എൽ ഡി എഫുമായി ഒരുപക്ഷെ ഞാൻ ആലോചിച്ചേക്കും. എൻ സി പിയുടെ മന്ത്രിയാണ് തോമസ് ചാണ്ടി. അതുകൊണ്ട് തന്നെ എൻ സി പി എന്നുള്ള ഘടകകക്ഷിയുടെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ട്. ഇതും കൂടി അറിഞ്ഞതിന് ശേഷം ഉചിതമായ തീരുമാനമുണ്ടാകും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തോമസ് ചാണ്ടിയുടെ രാജി മുഖ്യമന്ത്രി ഒന്നുകിൽ തോമസ് ചാണ്ടി സ്വമേധയാ രാജിവെക്കും, അല്ലെന്നുണ്ടെങ്കിൽ രാജി മുഖ്യമന്ത്രി ഉടനെ തന്നെ ചോദിച്ചു വാങ്ങിയേക്കും. എന്നാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. എന്നുണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ചും ഇതിന് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറയാതെ മാധ്യമപ്രവർത്തകരുടെ മറ്റുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയായിരുന്നു ഫിജി. എന്തായാലും ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള ഈ ഒരു ഉത്തരവും കൂടി വന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് മേൽ തോമസ് ചാണ്ടിയുടെ രാജി ആവശ്യപ്പെടാനുള്ള സമ്മർദ്ദമേറിയിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? ഫിജി, വല്ലാത്ത സമ്മർദ്ദത്തിലാണ് സർക്കാരും അതുപോലെ തന്നെ മുന്നണിയും. തോമസ് ചാണ്ടിയുടെ രാജി വേണമെന്ന് നേരത്തെ തന്നെ മന്ത്രിമാരടക്കമുള്ളവർ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടു. ഇന്ന് ഒരു പടി കൂടി കടന്ന് മന്ത്രി സുധാകരൻ തന്നെ വിഴുപ്പ് പാണ്ഡത്തെ ചുമക്കേണ്ടി വരുമല്ലോ എന്നുള്ള പ്രയോഗവും നടത്തുകയുണ്ടായി. ഇതിൽ നിന്നെല്ലാം മന്ത്രിസഭയിലെ ബാക്കിയുള്ള, അതായത് മുന്നണിയിലും മന്ത്രിസഭയിലും തോമസ് ചാണ്ടിയുടെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളി കൂടിക്കഴിഞ്ഞു. ഇത് അവഗണിച്ച് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്ക് കഴിയുകയുമില്ല. അതുതന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. ഹർജിയുമായി തോമസ് ചാണ്ടി കോടതിയിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെ കോടതിയിൽ നിന്ന് എന്ത് പരാമർശമുണ്ടാകും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും തോമസ് ചാണ്ടിയുടെ ഭാവി. അതായത് മന്ത്രി എന്നുള്ള നിലയിൽ തോമസ് ചാണ്ടിയുടെ ഭാവി എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പലവട്ടം സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഹർജി തോമസ് ചാണ്ടിയുടെ ഹർജി പരിഗണിച്ചു. ഹർജി തള്ളുകയും ഉണ്ടായി. കൂടാതെ വളരെ ഗുരുതരമായ പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടോ എന്നുള്ള തരത്തിലുള്ള പരാമർശം പോലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതോടുകൂടി വളരെ വലിയ സമ്മർദ്ദത്തിലേക്ക് മുഖ്യമന്ത്രി മാറുകയുമുണ്ടായി. കൂടാതെ കോടതിയുടെ മറ്റു പരാമർശങ്ങളും
വായിച്ചാൽ നമുക്കറിയാം, അതായത് നീതിബോധം ഉണ്ടെങ്കിൽ സാധാരണക്കാരനായി ഇറങ്ങി വന്നതിന് ശേഷം നിയമത്തെ നേരിടണം. ശരി രതീഷ്, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ കോടതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാം, അനിലേക്ക് എത്തേണ്ടതുണ്ട്. എന്തായാലും തോമസ് ചാണ്ടിയുടെ ആശങ്ക മാത്രമെന്ന് ഹൈക്കോടതി പരാമർശം. കളക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തിപരമായ പരാമർശമോ നടപടി നിർദ്ദേശമോ ഇല്ല, ഭാവിയിൽ നടപടി ഉണ്ടാകുമോ എന്ന ആശങ്ക മാത്രമാണ് തോമസ് ചാണ്ടിയുടേത് എന്നുള്ള തരത്തിൽ. അതിൽ എന്തൊക്കെയാണ് കോടതി പറയുന്നത്? ഫിജി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്, കോടതി ചുരുക്കത്തിലാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചു വരികയാണ്. അതായത് മന്ത്രിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് വ്യക്തിഗത ഹർജി നൽകാനാകില്ല എന്ന് കോടതി വളരെ ഗൗരവമായി തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ തോമസ് ചാണ്ടിയുടെ നടപടി ശരിയല്ല എന്ന് തന്നെ ഹൈക്കോടതി ശരിയല്ലെന്നും ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കൂടി ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ്. അതിനുശേഷമാണ് ഹൈക്കോടതി ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് കളക്ടറുടെ റിപ്പോർട്ടിൽ തോമസ് ചാണ്ടിക്കെതിരെ വ്യക്തിപരമായ പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല. കളക്ടർ റിപ്പോർട്ടിൽ തോമസ് ചാണ്ടിക്കെതിരെ ഏതെങ്കിലും നടപടി എടുക്കണമെന്നും പരാമർശമില്ല. ഭാവിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന ആശങ്ക മാത്രമാണ് തോമസ് ചാണ്ടിക്കുള്ളത് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതി തോമസ് ചാണ്ടിയോട് കളക്ടറെ തന്നെ സമീപിക്കൂ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജി ഇവിടെ നിലനിൽക്കില്ല എന്ന് കോടതി പറയുന്നത്. മാത്രവുമല്ല, അങ്ങനെ മന്ത്രിസഭയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് വ്യക്തിഗത ഹർജിയുമായി ഹൈക്കോടതിയിൽ അങ്ങനെ നിയമ നടപടിക്ക് ഒരു മന്ത്രിക്കും മുന്നോട്ട് പോകാനാകില്ല എന്നുകൂടി പറയുന്നു. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. രണ്ട്, കളക്ടറുടെ റിപ്പോർട്ടിൽ ആശങ്കയുണ്ടെങ്കിൽ കളക്ടറെ തന്നെ സമീപിക്കൂ. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി ഹൈക്കോടതി നിർദ്ദേശിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡിവിഷൻ ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാർ തമ്മിൽ വിയോജിപ്പുണ്ടായി ഇക്കാര്യത്തിൽ. അത് രണ്ടഭിപ്രായം അവർ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഏതായാലും തോമസ് ചാണ്ടിയുടെ ഹർജി നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ എന്ത് ഉത്തരവ് വേണം എന്നുള്ള ഉത്തരവിലെ ചില കാര്യങ്ങളുടെ കാര്യത്തിൽ അവർക്കിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് ജഡ്ജിമാർ രണ്ടായി വിധി പ്രഖ്യാപിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കെ ജി കൃഷ്ണകുമാർ കോടതിയിൽ നിന്ന് വിവരം നൽകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് സാധാരണഗതിയിൽ ജഡ്ജിമാർ തമ്മിൽ അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ടായാൽ തന്നെയും അതൊരു ഒരു ഒറ്റ ജഡ്ജിമെന്റായി തന്നെ ചിലപ്പോൾ പുറത്തു വരാറുണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടായി തന്നെയാണ് ഉത്തരവ് പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ അതുകൊണ്ട് തോമസ് ചാണ്ടിക്ക് ആശ്വസിക്കാൻ വകയൊന്നുമില്ല. തോമസ് ചാണ്ടിയുടെ ഹർജി തള്ളുക തന്നെയാണ്. തോമസ് ചാണ്ടി വീണ്ടും കളക്ടറെ സമീപിക്കേണ്ട അവസ്ഥയാണ്. അതിനൊപ്പമാണ് ഇത്തരം തോമസ് ചാണ്ടിയുടെ ഈ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ച നടപടിയെക്കുറിച്ച് തന്നെ വളരെ ഗുരുതരമായ നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തുകയും ചെയ്തിരിക്കുന്നത്. ശരി അനിൽ, തിരിച്ചെത്താൻ. തോമസ് ചാണ്ടിയുടെ ആശങ്ക മാത്രമെന്ന് ഹൈക്കോടതി. കളക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തിപരമായ പരാമർശമോ നടപടി നിർദ്ദേശമോ ഇല്ല, ഭാവിയിൽ നടപടി ഉണ്ടാകുമെന്ന ആശങ്ക മാത്രമാണ് തോമസ് ചാണ്ടിയുടേതെന്ന് കോടതി പറയുന്നു.